ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മളെ ഫോൺ ഒന്ന് റീസ്റ്റോർ ചെയ്താൽ, ഇല്ലെങ്കിൽ ഫോൺ ചീത്തയായ, ഫോൺ കളഞ്ഞു പോയാൽ നമ്മളെ കോൺടാക്ട്സ് ഒക്കെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമില്ലയോ? ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഒരാപ്പും യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് കോൺടാക്ട്സ് എല്ലാം റിക്കവർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് വാ. ഫോണിൽ സെറ്റിങ്സ് എടുക്കണം. സെറ്റിങ്സിൽ താഴോട്ട് വരുമ്പം ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എടുക്കുന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ അകത്ത് ഏറ്റവും താഴോട്ട് വരുമ്പം സെറ്റപ്പ് ആൻഡ് റീസ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ റീസ്റ്റോർ കോൺടാക്ട്സ് കണ്ടോ, അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ഫ്രം അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പം ചൂസ് അക്കൗണ്ട് ചെയ്യും. ചൂസ് അക്കൗണ്ട് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഇതിൽ ഒരെണ്ണേ ഉള്ളൂ. ഇപ്പം നമ്മളെ പഴയ ഫോണിൽ കളഞ്ഞു പോയ ഫോണൊക്കെ കാണത്തില്ലേ, ഇപ്പോൾ എങ്ങനെയാണോ നമുക്ക് ഏതിലെ നമ്പറാണോ വേണ്ട, ആ ഫോണിൽ ഏത് ഇമെയിലാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് ഫ്രം അക്കൗണ്ടിൽ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിയുമ്പം കാണിക്കും ഡിവൈസ് ബാക്കപ്പിൻ്റെ, അത് നമ്മളെ ഇമെയിൽ വെച്ച് ഏതൊക്കെ ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കാണിക്കും. ഇപ്പം ഞാൻ ഇവിടുന്ന് 4A ക്ലിക്ക് ചെയ്യുന്നത്, ഷവമി റെഡ്മി 4A ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് കാണാൻ കഴിയും എത്ര കോൺടാക്ട്സ് ഉണ്ട്, എല്ലാം ടിക്ക് കൊടുക്കുക. എന്നിട്ട് താഴെ റൈറ്റ് സൈഡിൽ കിടക്കുന്നുണ്ടോ റീസ്റ്റോർ, ആ റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാം. റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുമ്പം നോട്ടിഫിക്കേഷന് കാണിക്കും കോൺടാക്ട്സ് റീസ്റ്റോറിങ്. കംപ്ലീറ്റ് ആകുമ്പോൾ കാണിക്കും കോൺടാക്ട്സ് റീസ്റ്റോർഡ് എന്ന് കാണിക്കും. അപ്പം നമ്മൾ കോൺടാക്ട്സ് പഴയ എല്ലാം വന്നിരിക്കും. ഇനി നമ്മൾ എപ്പോഴും നമ്മൾ കോൺടാക്ട്സൊക്കെ സേവ് ചെയ്യുമ്പോൾ എപ്പോഴും സിങ്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. സിങ്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റിങ്സിൻ്റെ അകത്ത് അക്കൗണ്ട് ആൻഡ് സിങ്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഗൂഗിൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കാണാം കലണ്ടർ, ക്രോം, കോൺടാക്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ടോ. അതിൽ എന്നാണ് ലാസ്റ്റ് സിങ്ക് ആയെന്നൊക്കെ ഡേറ്റൊക്കെ ഉണ്ട്. നമ്മൾ അതാണ്ട് ആ താഴെ മോറി ക്ലിക്ക് ചെയ്യുക, സിങ്കിനാവ് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇങ്ങനെ സിങ്ക് ആയിക്കൊണ്ടിരിക്കും, അത് ഈ കാണിക്കും. അപ്പം നമ്മൾ സേവ് ചെയ്യുന്ന നമ്പരും എല്ലാം ഓട്ടോമാറ്റിക്കലി ഗൂഗിളിലോട്ട് സിങ്ക് ആയിക്കോളും. ഇനി നമുക്ക് എപ്പോഴും ഡൗട്ട് വരുന്നതെന്നാണ്, നമ്മളൊരു കോൺടാക്ട് സേവ് ചെയ്തിടുമ്പോൾ ആ കോൺടാക്ട് സെർച്ച് ചെയ്യുമ്പോൾ കാണത്തില്ല, അതെന്താണെന്നില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോണിൽ രണ്ട് അക്കൗണ്ട്, രണ്ട് ജിമെയിലൊക്കെ ഓണാക്കി ഇടുമ്പോഴായിരിക്കും ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് മാറി സേവ് ആവുന്നത്. അപ്പോൾ അത് അറിയാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യണം. ഗൂഗിൾ കോൺടാക്ട്സ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പം ഗോട്ടിട്ട് കൊടുക്കുക. അപ്പം നമുക്കിവിടെ ഉള്ള നമ്മളെ ഗൂഗിളിൽ സിങ്ക് ആയിട്ടുള്ള എല്ലാ കോൺടാക്ട്സും ഇതിൽ കാണാൻ പറ്റും. ഇപ്പം ഇത് ഈ നമ്മളെ ലോഗോ കാണിച്ചേക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഈ നമ്മൾ എത്ര ഇമെയിൽ ഉണ്ടോ അതെല്ലാം ചോദിക്കും. അപ്പോൾ ഇമെയിൽ മാറ്റി കൊടുക്കും. അതിൽ നമ്മളെ കാണാത്ത കോൺടാക്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് നമ്പർ എടുക്കാം. ഇത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കൂടുതൽ ജിമെയിൽ നമ്മൾ മൊബൈലിൽ സേവ് ചെയ്തിടുമ്പോഴായിരിക്കും ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.